ഹലോ എവ്രി വൺ വെൽക്കം ടു ചാനൽ മല്ലു നഴ്സിംഗ്. അപ്പോൾ ഞാൻ കൃഷ്ണ. സോ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ OET സ്കോർ നമുക്ക് CO C+ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ദിവസങ്ങളിലെല്ലാം തന്നെ, ലൈക്ക് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്ലബിങ്ങിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ സ്കോഴ്സിനെ പറ്റിയിട്ടും നമ്മൾ എത്ര വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിലും കുട്ടികളുടെ ഡൗട്ടും കാര്യങ്ങളായിട്ട് വരും. ഫ്രീക്വൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, സാർ എനിക്ക് ഇന്ന മൊഡ്യൂളിന് സി ഉണ്ട്, എനിക്ക് റൈറ്റിങ്ങിന് C+ ഉണ്ട്, എനിക്ക് ലിസണിങ്ങിന് C+ ഉണ്ട്, എനിക്ക് ഏതെങ്കിലും കൺട്രിയിലോട്ട് എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കോർ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നിങ്ങൾക്ക് ഗ്രേഡ് നമുക്ക് ഓരോ സബ്ടെസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാം. റീഡിങ്ങിനും ലിസണിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും നിങ്ങൾക്ക് C+ ആണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അത് ക്ലബിംഗ് സ്കോർ ആണ്. ഓക്കെ, പക്ഷേ ആ ഒരു സ്കോർ വെച്ച് നിങ്ങൾക്ക് ഒരിക്കലും ഒരിടത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം നിങ്ങൾ വീണ്ടും ഒരു എക്സാം എഴുതേണ്ടിയിരിക്കുന്നു. ഓക്കെ, ആ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങളിപ്പോൾ UK-ലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ UK-ലേക്ക് ക്ലബിംഗ് പോസിബിൾ ആണ്, അയർലൻഡിലെ ക്ലബിംഗ് പോസിബിൾ അല്ല, ആൻഡ് ഓസ്ട്രേലിയയിലെ ക്ലബിംഗിൽ പോസിബിൾ അല്ല. നിങ്ങൾക്ക് ലൈക്ക് വളരെ റയർ ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസിൽ മാത്രമാണ് ഓസ്ട്രേലിയ ക്ലബിംഗ് അവർ കൺസിഡർ ചെയ്യാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡിലേക്കാണെന്നുണ്ടെങ്കിൽ ക്ലബിംഗ് പോസിബിൾ ആണ്. നിങ്ങൾക്ക് ഓരോ എന്താ മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് മാറ്റി മാറ്റി എഴുതാൻ പറ്റും. ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് വരുന്ന ഇപ്പോൾ UK-യുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഫസ്റ്റ് എഴുതി എക്സാമിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 13 നിന്റെ എക്സാം റിസൾട്ട് വന്നു, അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും C+ ആണ് കിട്ടിയെങ്കിൽ അടുത്ത ഇനി നിങ്ങൾ എഴുതുന്ന എക്സാമിന് റൈറ്റിങ്ങിനൊഴികെ, ഓക്കെ, റൈറ്റിങ്ങിനൊഴികെ ബാക്കി എല്ലാത്തിനും നിങ്ങൾ B മേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ക്ലബിംഗ് സ്കോർ നിങ്ങൾക്ക് അക്സെപ്റ്റഡ് ആണത്. ഓക്കെ, ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് സുഖമായിട്ട് UK-ലേക്കുള്ള കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാം. അതേസമയം എയർലൈനിലേക്കാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ അടുത്ത നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ എല്ലാ മൊഡ്യൂളിനും B യും ഏതെങ്കിലും ഒരു മൊഡ്യൂളിനും C+ ബാക്കിയുള്ള മൊഡ്യൂളിനും നിങ്ങൾ B മേടിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം എയർലൈൻ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഈ പ്രീവിയസ് ആയിട്ടുള്ള C+ സ്കോർ വെച്ച് നിങ്ങൾക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല അതിനകത്ത്. ഓക്കെ, ഇനി C സ്കോറിലോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ UK-യുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ January 13 എക്സാം എഴുതിയപ്പോൾ, January 13 ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുള്ളൂ കേട്ടോ, റീസെൻ്റ് എക്സാം റിസൾട്ട് വന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആ ഒരു സ്കോർ നിങ്ങൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലിസണിങ്ങിനും റീഡിങ്ങിനും നിങ്ങൾക്ക് C കിട്ടി, ബാക്കി രണ്ടിനും നിങ്ങൾക്ക് B ആണെന്ന് വെച്ചോ. ഇപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതൊരു ക്ലബിംഗ് സ്കോർ അല്ല നിങ്ങളിപ്പോൾ UK-ആണ് നോക്കുന്നതെങ്കിൽ. ഓക്കെ, ഇതൊരു ക്ലബിംഗ് സ്കോറേ അല്ല നിങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ ഒരു സ്കോർ വെച്ചിട്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്തൊരു എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ വീണ്ടും ക്ലിയർ ആയിട്ട് പറയുകയാണ്, നിങ്ങൾ UK-ആണ് നോക്കുന്നതെങ്കിൽ 4 മൊഡ്യൂൾ നിങ്ങൾ എഴുതി B മേടിച്ചാലേ നിങ്ങൾക്ക് ആ സ്കോർ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി അല്ല നിങ്ങൾ അടുത്ത എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റിങ്ങും സ്പീക്കിങ്ങും B കിട്ടി, ലിസണിങ്ങും B കിട്ടി, റീഡിങ് C+ ആയി പോയെന്ന് വെച്ചോ, എങ്കിലും നിങ്ങൾക്ക് അവിടെ ക്ലബിംഗ് സ്കോർ ആവുന്നേ ഉള്ളൂ, UK എലിജിബിൾ സ്കോർ അല്ല. നിങ്ങൾ വീണ്ടും ഒരു എക്സാം കൂടെ എഴുതേണ്ടിയിരിക്കുന്നു, അതും 4 മൊഡ്യൂൾ എഴുതണം. ഓക്കെ, UK-യിലെ ഇൻഡിവിജ്വൽ മൊഡ്യൂളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, ഞാൻ ക്ലിയർ ആയിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും പറയുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഡൗട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നത് UK-യിലെ സിംഗിൾ മൊഡ്യൂൾ അക്സെപ്റ്റഡ് ആണോ, UK-യിലെ സിംഗിൾ മൊഡ്യൂൾ അക്സെപ്റ്റഡ് അല്ല, അയർലൻഡിലും സിംഗിൾ മൊഡ്യൂൾ അക്സെപ്റ്റഡ് അല്ല, ക്ലബിങ്ങും അക്സെപ്റ്റഡ് അല്ല. ഇനി നിങ്ങൾക്കിപ്പോൾ ഈ ജനുവരി കിട്ടിയ 2 എണ്ണം C കിട്ടി, 2 എണ്ണം B കിട്ടി. ഓക്കെ, റീഡിംഗ് ലിസണിങ് C യും റൈറ്റിംഗ് സ്പീക്കിംഗ് B ആണെന്ന് വെച്ചാൽ ന്യൂസിലാൻഡിലേക്ക് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പക്ഷേ ന്യൂസിലാൻഡിലേക്ക് ഓപ്ഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളും ന്യൂസിലാൻഡിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് UK-യിലേക്കോ പോകുന്ന പോലെ ഫ്രീ ആയിട്ടൊന്നും നിങ്ങൾക്ക് പോകാൻ പറ്റത്തില്ല, ഒരുപാട് എക്സ്പെൻസ് അതിനകത്ത് വരുന്നുണ്ട്. നിയർലി ഒരു 10-13 lakhs ഓ 15 lakhsിന് ഇടയിൽ നിങ്ങൾക്ക് എക്സ്പെൻസും കാര്യങ്ങളെല്ലാം മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോവുക, അല്ലാതെ നിങ്ങൾ OET സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ന്യൂസിലാൻഡ് ഒരിക്കലും തിരഞ്ഞെടുക്കരുത്. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പറ്റുന്ന രീതിയിലുള്ളവരെ എല്ലാവരും അഡ്വൈസ് ചെയ്യുന്നത് ശരി, നിങ്ങളുടെ ഡ്രീം കൺട്രി ന്യൂസിലാൻഡോ ഓസ്ട്രേലിയ ആണെങ്കിൽ, നിങ്ങൾക്ക് ഫിനാൻഷ്യലി നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് മൂവ് ഫോർവേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ മൂവ് ഫോർവേഡ് ചെയ്തോ, പ്രശ്നമില്ല. അല്ല എങ്കിൽ നിങ്ങൾ UK പോലെ ഒരു കൺട്രിയിലേക്ക് വരാനായിട്ട് ആദ്യം നോക്കുക, ദെൻ അവിടെ വന്ന് നിങ്ങളൊന്ന് സ്റ്റേബിളായി ഒരു 1 ഇയർ കഴിഞ്ഞതിന് ശേഷം സുഖമായിട്ട് നിങ്ങൾക്ക് അവിടുത്തെ രജിസ്ട്രേഷൻ വെച്ചിട്ട് ന്യൂസിലാൻഡിലേക്ക് ഓസ്ട്രേലിയ നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാം, ഇത്രയും ചിലവും വരില്ല. ഓക്കെ, അപ്പോൾ അതായിരിക്കും ഒരു ബെറ്റർ സജഷൻ റെക്കമെൻഡേഷൻ ഞാൻ പറയാം എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ന്യൂസിലാൻഡിലേക്കാണ് നിങ്ങൾ നോക്കുക, അടുത്ത എക്സാം നിങ്ങൾ റീഡിംഗ് മാത്രം എടുത്തോ, രണ്ടും കൂടെ എടുത്ത് എഴുതണ്ട, റീഡിംഗ് മാത്രം ബുക്ക് ചെയ്ത് റീഡിങ്ങിന് B മേടിക്കാം. ഓക്കെ, അടുത്തത് ലിസണിങ് മാത്രം എടുത്ത് ലിസണിങ്ങിന് B മേടിക്കുക. എങ്കിലും ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് ക്ലബിംഗ് അക്സെപ്റ്റബിൾ ആണ്, പക്ഷേ ഇത് എടുക്കുമ്പോൾ ആ ഫസ്റ്റ് എഴുതിയ എക്സാമും ഈ റിപ്പീറ്റ് എഴുതുന്ന എക്സാമും തമ്മിൽ വിത്തിൻ 1 ഇയറിനുള്ളിലായിരിക്കണം നിങ്ങൾ എഴുതേണ്ടിയിരിക്കേണ്ടത്, മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഓരോ കൺട്രിയുടെ ക്ലബിങ്ങിൻ്റെ വീഡിയോ റിലേറ്റഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടേക്കാം, നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണുക. UK-യുടെ മാത്രമുള്ള ക്ലബിങ്ങിൻ്റെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറേ എക്സാമ്പിൾ സഹിതം പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അത് നിങ്ങൾ മസ്റ്റായിട്ടും മുഴുവനും നിങ്ങൾ കാണുക, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോരുത്, അതാണ് നിങ്ങൾ വിട്ടുപോകുന്നത്. ഓരോ കുട്ടികൾ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ സഹിതം ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്, ബിക്കോസ് നമ്മുടെ OET അല്ലെങ്കിൽ CBT ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്ക് അവർക്ക് വരുന്ന ഡീറ്റെയിൽ, അവർക്ക് വരുന്ന ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഞാൻ ക്ലിയർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്തെല്ലാം പറയുന്നത്. നമുക്ക് കുട്ടികൾക്ക് റിസൾട്ട്സ് വന്ന് കഴിയുമ്പോഴും അവർക്കുണ്ടാകുന്ന കോമൺ ഡൗട്ടുകളും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കാര്യം നമ്മൾ ഏകദേശം നിയർലി 4-5 ഇയേഴ്സ് ആയിട്ട് ഈ OET CBT ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നടത്തി വരികയാണ്. അപ്പം നമ്മൾ പറയുന്ന അല്ലെങ്കിൽ UK-യിൽ നമ്മൾ ഇത്രയും നാളുകളായിട്ട് ഈ 4 വർഷമായിട്ട് അല്ലെങ്കിൽ 4.5 വർഷമായിട്ട് നമ്മൾ ഈ സെഷൻസും കാര്യങ്ങളെല്ലാം UK ബേസ് ചെയ്താണ് നമ്മുടെ ടീം കാര്യങ്ങളെല്ലാം ക്ലാസ്സസും കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ കെയറേഴ്സ് അടക്കം, അല്ലെങ്കിൽ നാട്ടിലുള്ള കുട്ടികളടക്കം, GCSEയിലുള്ള കുട്ടികളടക്കം, സൗദിയിലുള്ള കുട്ടികളടക്കം നമ്മൾ
അവർക്ക് അസിസ്റ്റൻസ് യു കെയിലുള്ള പ്രോസസ്സിങ്ങിനും ഒക്കെ നമ്മൾ അസിസ്റ്റൻസും അല്ലെങ്കിൽ ഒ ഇ ടിയും സി ബി ടിയും ക്ലാസ്സസ് എല്ലാം എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും എക്സ്പീരിയൻസോട് കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാര്യം പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ പോയിന്റ് നിങ്ങൾ ക്ലിയർ ആയിട്ട് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ നിങ്ങൾ മറ്റൊരു ഫ്രണ്ടിനെയും നിങ്ങൾ സഹായിക്കുക എന്നാണെങ്കിലും. അപ്പോൾ അല്ലെങ്കിൽ അവർ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുള്ളതാണ് റീസെൻ്റ്ലി, അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ അറിയാതെ ആ ക്ലബിംഗ് പോസിബിൾ ആണെന്ന് അറിഞ്ഞുകൂടാതെ അവർ തെറ്റുപറ്റിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചാൻസ് അവരുടെ ഓപ്പർച്യൂണിറ്റി അവർ നഷ്ടപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഗ്രൂപ്പുകളിലേക്കോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഒട്ടും മടി കാണിക്കാതെ എന്തായാലും. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പോലെ സിഒ സി പ്ലസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ക്ലബ്ബിംഗ് ഓപ്ഷൻസ് ആണ് ഞാൻ പറഞ്ഞത്. ഇനി എല്ലാം നിങ്ങൾക്ക് സി ആണെന്ന് വെച്ചോ, എല്ലാം നിങ്ങൾക്ക് സി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു രീതിയിലും ക്ലബ്ബിംഗ് ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിളേ അല്ല. അങ്ങനെയും എനിക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് റീസെൻ്റ് ആയിട്ട്, എല്ലാ മൊഡ്യൂളും എനിക്ക് സി ആയിപ്പോയി, ഈ ഒരു സ്കോർ വെച്ച് എനിക്ക് ഏതെങ്കിലും കൺട്രിയിലേക്ക് എനിക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നിങ്ങളൊരു സീനിയർ കെയറായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിലേക്ക് യു കെയിലൊക്കെ വരാനായിട്ട് ഇരിക്കുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു വഴി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ, ഇല്ല ഒരു ചാൻസും ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഒ ഇ ടിയോ ഐ എൽസോ ക്ലിയർ ചെയ്ത് ഇവിടെ നേഴ്സായിട്ട് വരാനേ ഞാൻ അഡ്വൈസ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് യു കെ ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വേറെ ചിലവുകളൊന്നും ഇല്ലാതെ സീനിയർ കെയറായിട്ട് നിങ്ങൾ യു കെയിൽ വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, അല്ലാതെ 10-15 ലക്ഷം കൊടുത്തൊന്നും നിങ്ങൾ ചാടിക്കയറി ഇങ്ങോട്ടേക്ക് വരരുത്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള ജോലിയല്ല, അത്രയും ടഫായിട്ടുള്ള ജോലിയാണ്. നിങ്ങൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ അത്രയും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും, ബിക്കോസ് 90% ഓഫ് നമ്മുടെ അഡ്മിഷൻസും നമ്മൾ പഠിപ്പിക്കുന്ന സീനിയർ കെയറസ് ആയിട്ടുള്ള കുട്ടികളെയാണ്. ഓക്കെ, അപ്പോൾ അവർ എത്രത്തോളം ഹാർഡ്ഷിപ്പിൽ കൂടെയാണ് പോകുന്നതെന്നും അവരെ ഡെയിലി ഈ 2.5 വർഷമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. സോ അതുകൊണ്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റിക്രൂട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരിക, പഠിക്കുക. പിന്നെ ഇങ്ങോട്ടേക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം ലിസ്ണിങ്ങിന് യു കെയിൽ നിങ്ങൾക്ക് ലിസ്ണിങ്ങിന് ഹെഡ്സെറ്റ്സ് അവൈലബിൾ ആയിരിക്കില്ല, നിങ്ങൾ അതനുസരിച്ച് വേണം പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സിയിലോട്ടാണ് നിങ്ങൾക്ക് സ്കോർ എല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ച് 4 മൊഡ്യൂൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എല്ലാ എം എൻ സി സ്റ്റുഡൻസിനും ഞങ്ങൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആ മൊഡ്യൂൾ ഇനി അടുത്തൊരു എക്സാം നിങ്ങൾ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആ 4 മൊഡ്യൂളും ക്ലിയറായിട്ട് പഠിച്ച് നിങ്ങൾ ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ അങ്ങനെ സെൽഫായിട്ട് പ്രിപ്പയർ ആണെങ്കിൽ അങ്ങനെ, നമ്മുടെ ഫ്രീ ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം, അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനൊന്നും പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആ സെഷൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്കൊരു സപ്പോർട്ടോ ഗൈഡൻസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊരു ക്ലാസ് എടുക്കുക. പക്ഷേ നിങ്ങൾക്ക് ആവശ്യമുള്ള സെഷൻസ് മാത്രം നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തുക. അല്ല, നിങ്ങൾ വെറുതെ 10,000 or 20,000 നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു ബിഗിനറാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു പ്രോപ്പർ ക്ലാസ് എടുക്കേണ്ടി വരും. റിപ്പീറ്ററാണ് നിങ്ങൾ 2020 എക്സാം എഴുതിയത്, നിങ്ങൾക്ക് ഇത്രയും നാളത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്ലാസ് എടുക്കേണ്ടി വരും. ഈ ഡിസംബറിലോ നവംബറിലോ ഒക്ടോബറിലോ അല്ലെങ്കിൽ ജനുവരിയിലോ എക്സാം കഴിഞ്ഞ് നിങ്ങൾക്ക് 10,000-20,000 ക്ലാസ്സിൻ്റെ ആവശ്യമില്ല എന്നാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള ക്ലാസ് എടുക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ബ്രഷപ്പ് ചെയ്യുക. കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോൺഫിഡൻ്റ് ആയി 4 മൊഡ്യൂൾ നിങ്ങൾ മോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കോർ കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അടുത്ത ഡേറ്റ് നിങ്ങൾ എടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിൽ 4 ബി തന്നെ മേടിക്കാനായിട്ട് നോക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡയറക്റ്റ് നിങ്ങൾക്കൊരു കൺട്രിയിലേക്ക് പോകാനുള്ള നിങ്ങളുടെ ടിക്കറ്റ് എന്ന് പറയുന്നത് എന്തായാലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്ലബിങ്ങിൻ്റെ ഓപ്ഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയുടെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ കൺട്രിയുടെയും സ്പെസിഫിക് ആയിട്ടുള്ളത്. നിങ്ങളുടെ മെയിൻ ക്വയറി ഇതായിരുന്നു, സിഒ സി പ്ലസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രോപ്പറായിട്ടൊരു എക്സാം എഴുതുക. ഇനി 2-3 സി പ്ലസ് ആയിട്ടുണ്ടെങ്കിലും ബെറ്റർ ഓപ്ഷൻ നെക്സ്റ്റ് യു കെയിലേക്കാണ്, നിങ്ങൾ അയർലൻഡിലേക്കാണ് നോക്കുന്നതെങ്കിൽ 4 മൊഡ്യൂൾ നിങ്ങൾ എഴുതിയേ പറ്റുള്ളൂ. ന്യൂസിലാൻഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്ത് എഴുതാം, അതിന് യാതൊരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലത്തെ കണ്ടീഷൻസ് നിങ്ങൾ നോക്കിയിട്ട് വേണം ന്യൂസിലാൻഡിലേക്ക് നിങ്ങൾ ചാടാൻ വേണ്ടിയിട്ട്. പ്രോസസ്സിങ് ഒരുപാട് ലേറ്റ് ആവും, അത്രയും എളുപ്പമായിട്ടൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒരുപാട് നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനിടയിൽ ഞാൻ പറഞ്ഞില്ല ഈ 1-year gap വേണം നിങ്ങളിതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനും എന്തായാലും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ റീഡിംഗ് ലിസ്ണിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കും സിയും സി പ്ലസിലോട്ട് പോകുന്നത്. സോ അതിന് സ്പെഷ്യലായിട്ടുള്ള സെഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ എം എൻ സിയുടെ സൈഡിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഞങ്ങൾ എത്രത്തോളം ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്താലും ആത്മാർത്ഥമായിട്ട് നിങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു റീഡിംഗിൻ്റെ 14-day challenge ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാവട്ടെ, നമ്മുടെ എം എൻ സിയിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെഷൻ. അത് നിങ്ങൾ കാണുക. നമ്മുടെ ഫ്രീ ആയിട്ടുള്ള റീഡിംഗ് ആൻഡ് ലിസണിംഗ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം. അതിനകത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. എന്തായാലും ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് ഇപ്പോഴും പെൻഡിംഗ് ആണ്. നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോ റിക്വസ്റ്റും റിവ്യൂ ചെയ്ത് നിങ്ങളെ കൺസേൺഡ് റീഡിംഗ് ആൻഡ് ലിസണിംഗ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി ഉള്ള 1-2 ഗ്രൂപ്പുകൾ ഇപ്പം നോർമൽ നമുക്ക് 1,025 members ആണ് നമുക്കൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ പറ്റുക. അത് ഫില്ലായതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത സെക്കൻഡ് ആൻഡ് തേർഡ് ഗ്രൂപ്പ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുക, നമ്മൾ റിവ്യൂ ചെയ്ത് നിങ്ങളെ കൺസേൺഡ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് പേരുടെ മെസ്സേജ് വരുന്നുണ്ട്. നമ്മുടെ നോർമൽ സെഷൻസ് എടുക്കുന്നതിനോടൊപ്പമാണ് ഈ ഫ്രീ ഡിസ്കഷൻസ് നമ്മൾ നടത്തുന്നത്. അത് എം എൻ സിയുടെ സ്റ്റുഡൻസ് ആയാലും ശരി, നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിലും ശരി, നിങ്ങൾ ഏത് അക്കാഡമിയിലാണെന്നുണ്ടെങ്കിലും ശരി, നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്ക് പഠിക്കുകയും ചെയ്യാം എന്തായാലും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരൊറ്റ കാര്യം, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്,
നിങ്ങൾക്ക് ബി സ്കോർ എല്ലാത്തിനും കിട്ടുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഒരു 10 മെറ്റീരിയൽ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അടുത്ത എക്സാം ബുക്ക് ചെയ്യുക. അല്ലാതെ ഒരു ടെൻഡൻസി എല്ലാവരും കാണിക്കുന്ന പോലെ 10 ഡേറ്റ് എടുത്ത് വെക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ റെഡി ആവാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളെ പ്രഷർ ചെയ്യുന്നുണ്ട്, നിങ്ങളെ 2 മാസത്തെ അഡ്മിഷൻ തീരാറായി. അങ്ങനെ ഒരിക്കലും ഞങ്ങളുടെ സൈഡിൽ ഞങ്ങൾ ഒരു കുട്ടികളെ പോലും പ്രഷർ ചെയ്യാറില്ല. നിങ്ങൾ ആ ഒരു പ്രോപ്പർ നിങ്ങൾ കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എടുക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിൽ നിങ്ങൾ ചോദിക്കുക, എനിക്ക് ഞാൻ കോൺഫിഡൻ്റായി പഠിക്കുന്ന വരെ എനിക്ക് ക്ലാസ്സസ് എടുക്കാൻ പറ്റുമോ, അതാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് മെയിനായിട്ട്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഈ ക്ലബിങ്ങിൻ്റെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതുവരെ നിങ്ങൾ മല്ലു നഴ്സിംഗ് കപ്പിളിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നാണെങ്കിലും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഇറ്റ്സ് മീ അതികൃഷ്ണ സൈനിങ് ഓഫ് ഫ്രം മല്ലു നഴ്സിംഗ് കപ്പിൾ. ബൈ.